ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാക്കിയാർ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ പറഞ്ഞു തരാമെന്ന ഒരു ബോട്ടിൽ ഡിസൈനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ഈസിയായി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലാണ് ഡിസൈനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെല്ലിങ്കിലും കൂടി അനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ക്ലീനാക്കി എടുത്തൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് പോസ്റ്റർ കളറാണ്. അത് കറോണിയൻ ബ്ലൂ ഓലത്തി. രണ്ടാമത്തെടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. ഈ കാണുന്ന കളറിൻ്റെ പേരൊക്കെ പോസ്റ്റർ കളർ തന്നെയാണ്. ഒരു ബ്രഷ് ആവശ്യമുണ്ട്. ക്രാഫ്റ്റ് വർക്ക് ഉപയോഗിക്കുന്ന ക്രാഫ്റ്റ് പേപ്പറാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്റ്റിക്കറാണ്, സ്റ്റിക്കർ ടൈപ്പിലാണ്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കറായി നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ട കത്രിക കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ രണ്ട് തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് കടകളൊക്കെ. ഒന്ന് ക്രാഫ്റ്റ് പേപ്പറാണ്, ക്രാഫ്റ്റ് സ്റ്റിക്കർ പേപ്പറാണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രഷ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ കളർ ഏതെന്ന് വെച്ചാൽ ബ്ലൂ കളറാണ്. നമ്മൾ ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കാം. പകുതി വശം ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം ഈ ഭാഗത്തോളം ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഭാഗം മുഴുവനും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം നമുക്ക് പകുതി വശമോളം ബ്രഷ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി മുഴുവനായി ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഓറഞ്ച് കളറും ഇതിലേക്ക് പകുതി വശത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് ബ്രഷ് ചെയ്ത് എണ്ണ കൊടുക്കാം. ഓക്കെ, മുഴുവനായി താഴെ വരെ കൊടുക്കേണ്ടതുണ്ട് ഈ ഓറഞ്ച് കളർ. നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മുഴുവനായി ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഡിസൈനായി കിട്ടുന്നതായിരിക്കും നോക്കാൻ നമുക്ക്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വർക്ക് ചെയ്ത ശേഷം പെയിൻറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് കുറച്ച് നേരം ഉണങ്ങി എടുക്കേണ്ടതുണ്ട്. ഇത് ഉണങ്ങി എടുക്കാം നമുക്ക്. അപ്പോൾ ആ ഉണങ്ങി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചെറിയ കഷ്ണമാക്കി അത്ര വെച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കേണ്ടതുണ്ട്. ഇതേപോലെ കത്രി വെച്ച് നല്ലതുപോലെ ചെറിയ കഷ്ണമാക്കി എടുക്കാം. ആ മൂന്ന് കളറും ചെറിയ കഷ്ണമാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പച്ച കളറിലുള്ള ഏകദേശം കട്ട് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ ഈ പകുതി വശം മതി ഇട്ടാ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് വലിയ കഷ്ണം എടുത്തിട്ടെടുക്കുന്നത്. പകുതി വശം നമുക്ക് ഇതിലേക്ക് മതി യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതും ചെറിയൊരു കഷ്ണമാക്കി എടുക്കേണ്ടതുണ്ട്. ഏകദേശം നമ്മൾ ബ്ലൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്ലൂ കളർ ടൈപ്പിലുള്ളതാണ് കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഏകദേശം കുറച്ച് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും നമുക്ക് എടുക്കാം. നമുക്ക് കുറച്ച് പീസൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിൽ ഉണങ്ങി കിട്ടിയാൽ ഉടനെ ഞാൻ ഒട്ടിച്ച് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ടൈം എടുക്കേണ്ടതായിരിക്കും. കാരണം വെച്ചാൽ ഇന്ന് വെയിലൊക്കെ ഇല്ല, മഴക്കാലമല്ല, അതുകൊണ്ട് വെയിലില്ല. അപ്പോൾ നമുക്ക് ഉണങ്ങിയതിന് ശേഷം ഇത് ഒട്ടിച്ച് നോക്കാം. ഓക്കെ, ബോട്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഒട്ടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് കട്ടാക്കി വെച്ച സ്റ്റിക്കർ ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോരു പീസായി ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഓരോരു ഗ്യാപ്പിൽ ഓരോ ഫ്ലൂ പീസ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം പകുതി ഒട്ടിച്ചതിന് എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.
ചെറിയൊരു കഷ്ണമാക്കി ഒട്ടിച്ച് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഒട്ടിച്ച് താഴ്ന്നതായിരിക്കും വീണ്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പാട് കുറച്ച് മുമ്പ് പറഞ്ഞാൽ നല്ലതുപോലെ കഷ്ണമാക്കി, ചെറിയ കഷ്ണമാക്കി ഞാൻ എടുത്ത് ഒട്ടിച്ച് നല്ലതുപോലെ ഇതും ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല കിടില, നല്ല തിളങ്ങുന്നതായി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓക്കെ, സ്റ്റിക്കറൊക്കെ നല്ല തിളങ്ങി കാണുന്നുണ്ടാവും എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനം വീഡിയോ ഉപേക്ഷിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ, ബൈ ബൈ.